പുലർന്നിട്ടില്ലല്ലോ. ഏ മരാട്ടി, ഇത്ര നേരത്തെ എവിടെക്കാ? മരാട്ടിയെ കുറിച്ച് ഓർത്തിരുന്നു, നേരം പോയ അറിഞ്ഞില്ല. വെള്ളം അനത്തി തൊണ്ട നനയ്ക്കണം, കിഴങ്ങ് കുട്ടിന്ന് വയറ് നിറയ്ക്കണം. ചെറുമക്കുടിക്ക് അയിത്തമുള്ളതുകൊണ്ടും ഏന് പെണ്ണില്ലാത്തതുകൊണ്ടും ഉമ്പ്രാക്കന്മാർ ഇവിടെ വരില്ല. അന്തിക്ക് ഞാൻ തിരിച്ചു വരുമ്പോ തനിയെ കാത്തോണം. പേടിക്കണ്ട പൊന്നി, പകല് തൊടൂല, ഹൈത്തോണ്ട്. മന്ത്രാവതി ഒഴിപ്പിച്ചു വിട്ട്. ഭാഗ്യായി രണ്ടു കാളകൾ കഴിയുന്ന പണി അവൻ ഒറ്റക്ക് ചെയ്യും. ചട്ട അതൊരു നഷ്ടായന് കേമനാവൻ മുഖം വലിക്കുമ്പോ ഇവൻ നിന്ന് കിടക്കും. തളർത്തില്ലാത്തൊരു ജന്തു അവൻ. അവൻ ഇവനെക്കാളും ചെറുപ്പം അല്ലയോ തിരുമേനി? പോരാത്തതിന് പെണ്ണും പിടക്കോഴി ഒന്നും ഇല്ലേ താനും. അത് നമുക്കൊരു നഷ്ടായി. വിളിപ്പിച്ച എന്തിനാ അമ്പ്ര? എടാ പോക്ക, ഇന്നലെ രാത്രിയിൽ ഈ കാന്താരി എവിടെയായിരുന്നു? ചെറുമക്കുടിയിലോ അതോ കാവൽച്ചാളയിലോ? എന്റെ കൂടെ കാവൽച്ചാളയിലെ അമ്പ്ര. അതെന്താണ് എപ്പോഴും പൊക്കണം കെട്ടി നടക്കുന്ന പോലെ ഇവിടെ കൂടെ കൂടി നടക്കുന്നത്? തള്ളയില്ലാത്ത പിള്ളയല്ലേ അമ്പ്ര. അതുകൊണ്ടാണ് വിഡ്ഢി ഞാൻ പറയണേ, ഇനി പോല് അവള് ചെറുമക്കുടി കഴിഞ്ഞാ മതി. അത് പറ്റില്ല അമ്പ്ര. എന്തേ തലയും മേലയും വളരണ പ്രായല്ലേ അമ്പ്ര, എന്തേലും ഏനക്കേട് പറ്റിയാല്. എന്തേനക്കേട് പറ്റാൻ? എടി പെണ്ണേ, ഉണ്ണാൻ തരുന്നതും ഉടുക്കാൻ തരുന്നതും ജമ്മിയ. നീയെ ഒരു പെണ്ണാണോ അല്ലയോ എന്നറിയാനുള്ള അവകാശം ജന്മിക്കുണ്ട്. പൊക്കന്റെ പിന്നാലെ നടന്ന് വെറുതെ നിന്റെ പ്രായം തൊലിക്കലടി. ആ അങ്ങനെ പറഞ്ഞു കൊടു നായരേ. പാവപ്പെണ്ണ്. ആ ചീലി ചരലോട്ട് കെട്ടിട്ടോ, ഒന്ന് തുള്ളി ചാടടി. പറഞ്ഞ കേട്ടില്ലെന്നുണ്ടോ? അനുസരിക്കാ.
അല്ല അതിപ്പോ അഴിച്ച സ്ഥിതിക്കൊന്ന് കണ്ടേച്ച്. എന്താ നിങ്ങക്ക് ഇപ്പൊ എന്താ കാണണ്ടേന്ന്? അറയിലേക്ക് വരിക. എന്തിനാ? ഒരു കാര്യം പറയാനുണ്ട്. അതെ, എന്റെ കല്യാണി നടുവിന് തീരെ സുഖമില്ല. ആ നാണുവന്റെ ഒന്ന് തിരുമാന്ന് പറഞ്ഞിട്ട് ഒട്ട് കാണുന്നുമില്ല. നിക്കിയ പ്രായമായ പെണ്ണിനെ ജന്മിമാർക്ക് മുന്നിൽ കെട്ടിയെഴുന്നള്ളിക്കുന്നു, നാണമുണ്ടോ നിനക്ക്? മാളികയ്ക്കുള്ളിലെ അന്തർജനങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യം എന്തെന്ന് നിങ്ങൾക്കറിയില്ല. മേലിവിളെ കൊണ്ട് ഈ മുറ്റത്തേക്ക് വരരുത്. അയാളുടെ കണ്ണിലിവിളെ കാണുകയും ചെയ്യരുത്. പൊയ്ക്കൊള്ളൂ. Yeah.
തുണിമാറി വരാൻ വരിക വരിക ഒറ്റയ്ക്ക് തിന്നാ മതി അയാൾക്ക് ബാക്കിയുള്ളതിനെ പറ്റി ഒരു വിചാരവും ഇല്ല ില്ലായിരുന്നെങ്കിൽ ഈ സത്യം അറിയാതെ ഞാനും മണ്ണടിഞ്ഞേനെ. എന്ത് സത്യം? ഞാനുണ്ടത് ആരുടെ അധ്വാനത്തിന്റെ ഫലമാണെന്ന്, പാടത്ത് വിളഞ്ഞതൊക്കെയും ആരുടെ വിയർപ്പാണെന്ന്. ഞാനിവിടെ വന്നിട്ട് ഒരുപാട് നാളായി, എനിക്ക് മാറിയെടുക്കാൻ ഒരു തുണിയില്ല. ഒരു തുണി വാങ്ങി തരുമോ നീ?